ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഒരു ഹെൽത്തി ഷേക്കാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഓട്സ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക്സ് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഓട്സും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സുമാണ് ആവശ്യമുള്ളത് കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സും കൂടി ചേർക്കാം, അത് ഞാൻ അവസാനം പറയാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. കിസ്മിസും ബദാമും പിന്നെ കശുവണ്ടിയും പിന്നെ ഈത്തപ്പഴം. ഈത്തപ്പഴത്തിൻ്റെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊരു ചെറിയൊരു കപ്പിൽ ഓട്സ് എടുത്തു കേട്ടോ. അപ്പോൾ ആ ഓട്സ് എടുത്ത അതേ കപ്പിൽ തന്നെ ഞാൻ പാല്, അതേ കപ്പിൽ 2 കപ്പ് അളവിലാണ് പാലൊഴിച്ച് കൊടുക്കുന്നത്. അതൊന്നും മുങ്ങി കിട്ടണം, ആ ഓട്സൊന്നും അതിൽ കുതിരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പാല് പ്രത്യേകം ശ്രദ്ധിക്കുക, തിളപ്പിച്ച പാട് തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. പാല് നല്ല ചൂട് പാലാണ് കേട്ടോ ഇത്. നല്ല ചൂട് പാല് തന്നെ ഇത് കുതിർത്ത് വെക്കണം. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഇതിൽ വെക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾക്ക് മോർണിംഗ് ഒക്കെ കുടിക്കാനാണെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ ഇത് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം നമുക്ക് എടുക്കാം. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ആ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇതിപ്പോൾ കണ്ടോ, 4 മണിക്കൂർ ശേഷം ഞാനിതിപ്പോൾ എടുക്കുകയാണ്. കുതിർന്ന് നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്, പാലൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിന് വേണമെങ്കിൽ 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതല്ല എങ്കിൽ ഏറ്റവും അവസാനം തേൻ ഇട്ട് കുടിക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഡയറ്റിലൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ തേനൊക്കെ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഈത്തപ്പഴം ഉണ്ടല്ലോ, ഈത്തപ്പഴം ഇതിലോട്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് പഞ്ചസാരയോ അല്ല തേനോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനോട്ട് ഞാനിപ്പോൾ കുറച്ച് ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് അതിലോട്ട് നമുക്ക് വേണമെങ്കിൽ ബനാന ഇട്ട് കൊടുക്കുക കേട്ടോ. ബനാന ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആപ്പിൾ. ഞാനിപ്പോൾ ഇതിലോട്ടൊരു ഒരു ആപ്പിളിൻ്റെ പകുതിയാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ശരിക്കും ഒരു 2 ഗ്ലാസ്സിനുള്ള അളവാണ് കേട്ടോ. ഈ ഒരു ഓട്സിൻ്റെ കണക്ക് ഞാനെടുത്ത ഒരു 2 ഗ്ലാസ് അളവിൽ നമുക്ക് ഷേക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. പിന്നെ ഇത് കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് പാല് കലക്കി കൊടുക്കുന്ന ബൂസ്റ്റോ ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലും പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടി കൂടുന്നതായിരിക്കും. അപ്പോൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ഷേക്ക് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ കുടിക്കാൻ പറ്റുന്നൊരു ഹെൽത്തി ഡ്രിങ്ക്സ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.